പ്രദേശവാസികളെ ബുദ്ധിമുട്ടിലാക്കി കുണ്ടറയിൽ കനാലിൽ അടിഞ്ഞുകൂടിയ മാലിന്യം കരയിൽ കൂട്ടിവെച്ചിരിക്കുന്നു. ആശുപത്രിമുക്ക് അമ്പിപ്പൊയ്ക റോഡിൽ കളരിക്ഷേത്രത്തിന് സമീപത്തുകൂടി ഒഴുകുന്ന കൊട്ടിയം ഡിവിഷന്റെ പരിധിയിൽ വരുന്ന ചെറിയ കനാലിലെ മാലിന്യങ്ങളാണ് കൂട്ടിയിട്ടിരിക്കുന്നത്. കനാൽ തുറന്നു വിടുമ്പോൾ ഒഴുകി വരുന്ന മാലിന്യങ്ങൾ അരിച്ചു മാറ്റുന്നതിനുള്ള ട്രാഷ് ട്രാക്കിൽ വന്നടിഞ്ഞ കോഴി, അറവ് മാലിന്യങ്ങൾ, ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഉൾപ്പെടെയുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ എന്നിവയാണ് ഇരു കരകളിലുമായി കൂട്ടിയിട്ടിരിക്കുന്നത്. വെള്ളത്തിൽ കുതിർന്ന ജൈവമാലിന്യങ്ങൾ അഴുകി ദുർഗന്ധം വമിക്കുന്നതിനാൽ പരിസരവാസികൾക്കും വഴിയാത്രക്കാർക്കും ബുദ്ധിമുട്ടായിരിക്കുകയാണ്. കനാലിലടിയിൽ നിന്ന് വേസ്റ്റ് എല്ലാം കൂടെ വാരി ഈ കനാലിൻ്റെ സൈഡിലിടുകയും അത് പ്രദേശവാസികൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാകുന്നു. കാരണം അതിനകത്ത് നിന്ന് ഉണ്ടാകുന്ന ദുർഗന്ധവും മറ്റ് പ്രാണികളും അങ്ങനെയുള്ള ശല്യങ്ങളുണ്ടാവുകയും പിന്നെ ഇതുവഴി കാൽനട യാത്രക്കാർ നടന്നു പോകുന്ന വഴിയാണ്. ഇപ്പോൾ കാൽനട യാത്രക്കാർക്ക് ഒരു ചുവട് വരെ നടക്കാൻ പറ്റാത്ത രീതിയിലാണ് ഈ വേസ്റ്റുകളെല്ലാം ഇവിടെ ഇട്ടിരിക്കുന്നത്. ഇത് അധികൃതർ വേണ്ട നടപടിയെടുക്കണമെന്നാണ് പറയുന്നത്. കനാലിലും കനാൽ റോഡുകളിലും മാലിന്യം തള്ളുന്നത് കൂടി വരികയാണ്. മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിച്ചാൽ അതിൻ്റെ ചുവട്ടിൽ തന്നെ മാലിന്യം വിടുന്ന സ്ഥിതിയാണെന്നും ഇവർ പറയുന്നു. ട്രാഷ് ട്രാക്കിൽ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടുമ്പോൾ KIP ജീവനക്കാരെത്തി കരയിലേക്ക് വാരിമാറ്റും. സാധാരണ പ്ലാസ്റ്റിക് ഇതര മാലിന്യങ്ങൾ കത്തിച്ച് കളയുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഇവിടെ വൻതോതിൽ പ്ലാസ്റ്റിക് മാലിന്യമായതിനാൽ കത്തിക്കാൻ കഴിയില്ല. ആയതിനാൽ KIP അധികൃതരോ ഇളമ്പള്ളൂർ പഞ്ചായത്തോ മാലിന്യം നീക്കം ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് പ്രദേശവാസികൾ പറയുന്നു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.